എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ജി എസ് ടി രജിസ്ട്രേഷനുള്ള വടകര നഗരത്തിലെ കച്ചവടക്കാർക്ക് 5,000 മുതൽ 8,00,000 രൂപ വരെ പിഴ അടയ്ക്കാൻ നോട്ടീസ്. 2017 മുതൽ 2019 വരെയുള്ള കാലത്ത് ഇൻപുട്ട് എടുത്ത വ്യാപാരികളെ അവർ ചരക്കു വാങ്ങിയ സ്ഥാപനത്തിന്റെ വിലയിൽ കാണുന്നില്ല എന്ന പേര് പറഞ്ഞാണ് പിഴയിട്ടത്. ജി എസ് ടി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാപാരി വാങ്ങൽ വിലയിൽ കൊടുത്ത നികുതി വിൽപ്പന വിലയിൽ ഉള്ള നികുതിയിൽ നിന്ന് കുറച്ച് ബാക്കി തുക അടയ്ക്കുകയാണ് വേണ്ടത്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം വിൽപ്പനക്കാരൻ നികുതി അടക്കാൻ താമസിച്ചാൽ വാങ്ങിയ വ്യക്തിക്ക് ഇൻപുട്ട് കിട്ടുന്നുമില്ല. ഒരു വ്യക്തിയുടെ തെറ്റിന് മറ്റൊരാൾ പിഴ അടയ്ക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുണ്ടാകുന്നത്. പലർക്കും വന്ന നോട്ടീസിൽ വൻ തുകയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇതോടെ കച്ചവടക്കാർ ആശങ്കയിലാണ്. ജി എസ് ടി ഭേദഗതിക്ക് ശേഷം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെയും ഇലക്ട്രോണിക് മാധ്യമം വഴി വരുന്ന സന്ദേശങ്ങൾ അറിയാതെയും പോയ കച്ചവടക്കാർക്കും പിഴ അടയ്ക്കാനുള്ള ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൌണിന് പുറമെ പലപ്പോഴായി കണ്ടെയ്ൻമെന്റ് സോണായതിന്റെ പേരിൽ 108 ദിവസം പൂട്ടിയിട്ട നഗരത്തിലെ കച്ചവടക്കാർക്ക് ഈ കാലയളവിൽ കട തുറക്കാതിരുന്നിട്ടും കണക്ക് ഹാജരാക്കാത്തതിന് പിഴ ഈടാക്കാനാണ് ഉത്തരവ്. ഇത്തരം അപാകത ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടങ്ങാൻ മർച്ചന്റ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. പ്രസിഡന്റ് എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. പി കെ രതീഷ് ബാബു, എ ഡി കെ സാജിദ്, സി ടി ബേബി, എ പ്രശാന്ത്, ഹരീഷ് ജയരാജ്, എം കെ രഘുട്ടി, ഇ കെ ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. വടകരയിലുള്ള പല കച്ചവടക്കാർക്കും ASMT 10 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കച്ചവടക്കാർ നോട്ടീസ് ആയിട്ടില്ല വരുന്നത്, ഓരോ കച്ചവടക്കാരനും ടെലിഫോണിലായിട്ട് മെസ്സേജ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പല കച്ചവടക്കാരും അറിയുന്നില്ല. തുറന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരാൾ ഞെട്ടിപ്പോയി. 8,00,000 രൂപ അയാൾക്ക് ഫൈന്. ഒരുപാട് സ്ഥലങ്ങളിൽ 8,00,000, 6,00,000, 50,000, 40,000, 40,000, 30,000 രൂപ. എന്താ കാരണം അന്വേഷിക്കാൻ മനസ്സിലാകുന്നത്, അദ്ദേഹം വാങ്ങിയ സാധനത്തിന് വാങ്ങിയയാണ് ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാതെയാണ് ഇയാൾ ഇൻപുട്ട് എടുത്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ടെങ്കിലും എടുത്ത തെറ്റാണ്, അതിൻ്റെ ഫൈൻ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, അധികാരമായിട്ട് പറയാനുള്ളത്, 9/10/2019 ഇങ്ങനൊരു സംഗതി വെച്ചിട്ട് ഉത്തരവ് ഇറങ്ങിയത്. ഇപ്പം ചെയ്തിരിക്കുന്നത് ഈ GST വന്ന കാലഘട്ടം 2017, 2018, 2019 കണക്കുകൾ സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഈ ASMT 10 നോട്ടീസ് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് 5,00,000, 6,00,000 രൂപകൾ ഇൻപുട്ട് എടുത്ത് തെറ്റാണ്, നിങ്ങൾക്ക് തന്നെ ആളുകൾ ടാക്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം. നിനക്കൊരു കാര്യം പറയാനുള്ളത്, ഒരാൾ തെറ്റ് ചെയ്യുക, അതിന് ശിക്ഷ വേറൊരാൾ അനുഭവിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ താനും വാങ്ങിയ ആളെ ബില്ല് എൻ്റെ അടുത്തുണ്ട്, അയാളെ എന്തുണ്ട് നമ്പർ എൻ്റെ അടുത്തുണ്ട്, GST നമ്പർ എൻ്റെ അടുത്തുണ്ട്. ഇങ്ങനത്തുണ്ടല്ലോ, GST നമ്പറുണ്ട്, വാങ്ങിയ ആളെ പേരുണ്ട്. ഇനി അയാൾ കണക്കിൽ ഉൾപ്പെടുത്തിക്കില്ല എന്നുള്ള ആ GST നമ്പർ നോക്കി അയാളെ പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശുദ്ധമായ കച്ചവടം ചെയ്താലും ശരിയായ രീതിയിലുള്ള കച്ചവടം ചെയ്താലും വ്യാപാരം നിലനിർത്താൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയൊരു വിഷയമാണ്. നിങ്ങൾക്കറിയാം, ഒരു വർഷം മുമ്പേ മത്തായി ഡാനിയൽ 10 കേരളത്തിന്റെ രക്തസാക്ഷിയാണ്. ഏത് പഴയ വാറ്റ നിയമത്തിലുള്ള അത്തരം രീതിയിലേക്കാണ് ചില ഉദ്യോഗസ്ഥന്മാർ വടകരയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലും നിയമപരമായി നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതിയായത്. അപ്പോൾ ചില ആളുകൾ ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു നീതി കൃത്യക്ക് തയ്യാറാകുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് കോടതിയിലും പോകും. കാരണം ഒരു കച്ചവടക്കാൻ താങ്ങാൻ പറ്റുന്ന രീതിയിലല്ലുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനെതിരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്കറിയാം വടകര പോലുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 108 ദിവസം കോവിഡ് നമ്മൾ ലോക്കായത്. സർക്കാർ കണക്കിൽ 57 ദിവസം. അതിനുശേഷം വന്ന ലോക്ക്ഡൌണുകളിൽ ഷോപ്പുകൾ അടഞ്ഞു കിടക്കുക, അടഞ്ഞു കിടക്കുന്ന സമയത്ത് കണക്കായറാക്കാൻ പറ്റിയിട്ടില്ല. അത്ര സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്, ഫൈൻ വന്നുകൊണ്ടിരിക്കുക, ദിവസം ഫൈൻ കൊടുക്കുക അല്ലേ, വന്നുകൊണ്ടിരിക്കുക. ബഷീർ എന്നെ അത് കണക്കായറാക്കാൻ പോയപ്പോ 1,800 രൂപ ഫൈൻ. ഓന ടാക്സ് ഉണ്ടാവില്ല, അത്ര എന്താ വീഡിയോ കൂടിയിട്ടുള്ളത്. അപ്പോ ഇത്തരം സമയങ്ങളിൽ ഈ സമയത്ത് ഈ മഹാമാരിയുടെ സമയത്ത് ഈ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. ഇവന് ഒരു 31 December കണക്കുകൾക്ക് സാവകാശം തരണം. അതിനടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം. അല്ലെങ്കിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്
ശക്തമായ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള നടപടിയിൽ നിന്നും അധികാരികൾ പിന്മാറണം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.